Yeah.
സംസാരത്തിലും പെരുമാറ്റത്തിലും വിവേകമുള്ള പെണ്ണ് കുടുംബത്തിന് ഐശ്വര്യ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചെറിയ ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പതിവാ. അത് രാത്രിക്ക് മുമ്പ് പറഞ്ഞു തീർക്കണം. അമ്മ പറഞ്ഞ് കാട് വരുന്നതായിരിക്കും രണ്ടാളുടെയും മനസ്സിലിപ്പോ. ഈ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയിരുന്ന ഒരു ജീവിത സ്വപ്നം കണ്ടവളാണ്. എനിക്ക് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പോ എനിക്കൊരു മകളെ കൂടി കിട്ടി. എനിക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടു എന്നല്ല, എനിക്കൊരു മകളെ കൂടി കിട്ടി എന്നാ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വരുന്നു, വരാം നന്മകൾ തരേണ്ടതാണ്. എന്തോ എനിക്ക് അമ്മ തിരഞ്ഞെടുത്ത് തന്നാലേ നന്നാവൂ എന്നൊക്കെയാ അമ്മയുടെ വിശ്വാസം. എന്തിന്, അമ്മ എനിക്ക് ആഹാരം വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് നിറയൂടെ എന്ന് പോലും അമ്മയുടെ വിചാരം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്വപ്നങ്ങൾ എത്ര വേഗത്തിലാ സഫലമാകുന്നത് അല്ലേ. നമ്മുടെ വിവാഹം ഇത്രവരെ നടക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ആത്മാർത്ഥമായി ആഗ്രഹിച്ച അത് മാത്രം നിലച്ചിരുന്നു. ഏതാഗ്രഹവും നടക്കും.
സ്ത്രീകളുടെ വീടും സാമ്പത്തിക സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു കുടിലാണ്. നീ എന്നെ സ്നേഹിക്കാൻ കാണിച്ച, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാണിച്ച ആ വലിയ മനസ്സുണ്ട്. നീ വെറുതെ സംസാരിച്ച കാര്യമല്ല, എനിക്ക് തന്നെ വേണമായിരുന്നു. അതെന്റെ ഒരു വാശിയായിരുന്നു. സമയം കടന്നു പോകുന്നില്ല എന്നൊരു തോന്നൽ അത്രക്ക് ധൃതിയായ സെക്കൻഡുകളിൽ കാത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാ പിന്നെ പിന്നെ ശീലമായിട്ടുള്ളത് കേട്ടാ. എന്റെ മക്കളെ ചെല്ലാ ചെല്ലി